ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പെയിൻറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാളിലാണെങ്കിലും ക്യാൻവാസിലാണെങ്കിലും പടം വരയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വരയ്ക്കാൻ പോകുന്ന പടത്തിൻ്റെ സ്കെച്ച് ഞാനിവിടെ വരച്ചിട്ടുണ്ട് മുഴുവനായിട്ട്. ഇതാണ്. അപ്പോൾ ഇനി ഇത് കളർ അടിക്കണം. കുറച്ചും കൂടെ വരയ്ക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് മുഴുവൻ വരച്ചിട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നെക്സ്റ്റ് വേണ്ടത് കളേഴ്സാണ്. അപ്പോൾ ഞാൻ മുഴുവൻ വരച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, ഇത് കണ്ടൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഗ്രീൻ ഉണ്ട്. ഇത്രയും കളേഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എനിക്ക് കളർ വാങ്ങാൻ പോകാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കളർ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി കളർ അടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഡാർക്ക് ബ്രൗൺ ആണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ചെടിക്ക് അടിക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് നമുക്ക് പച്ച കളറാണ് വേണ്ടത്. നല്ല ഡാർക്ക് പച്ചയാണ് വേണ്ടത്.
നെക്സ്റ്റ് നമുക്ക് വേണ്ടത് യെല്ലോ കളറാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ആ കൊക്കിന് നമുക്ക് കാല് വേണമല്ലോ. അപ്പോൾ കാലിന് വേണ്ടിയാണ് നമ്മൾ യെല്ലോ യൂസ് ചെയ്യുന്നത്. വേണേൽ നമുക്ക് യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് യെല്ലോ അടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഞാൻ ഓറഞ്ച് യൂസ് ചെയ്യുന്നുള്ളൂ. മരത്തിൽ ഒരു കുഞ്ഞു കാക്കേനെയാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊക്കിനെ ചുണ്ട് കളർ കൊടുക്കണം. അപ്പോൾ ബ്ലാക്കും വൈറ്റുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വൈറ്റ് പ്രതലായതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളർ മതി ഇപ്പോൾ. അപ്പോൾ എനിക്ക് ബ്ലാക്ക് അടിക്കാം. ണ്ട് ഒരു ഇത് കൊക്കല്ലാത്തത് വേഴാമ്പലാണ്. ഇത് കൊക്കല്ല, കൊക്കിന് നല്ല നീണ്ട ചുണ്ടാണല്ലോ ഇത്, പക്ഷെ വേഴാമ്പലാണ്. ദേ അപ്പം നമ്മുടെ പടം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടിയിൽ ഈ കൊക്കിൻ്റെ കാലിൻ വേഴാമ്പലിൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് പുല്ല് പോലെ വരച്ചിട്ട് പൂവ് പോലെ റെഡ് കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബൈ.